Dear friends, welcome back to SLS Academy. 5-in-1 last minute GK ഭാഗമായിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നു. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് കണ്ടിട്ടില്ലാത്തവർ ആദ്യ ടോപ്പിക് കാണുക. അപ്പോൾ നിങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്ത് SLS അക്കാഡമി ഓഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. ആദ്യത്തെ ടോപ്പിക് ഏതാണെന്ന് നോക്കാം. ആദ്യ ടോപ്പിക്ക് ഇന്ത്യയിലെ പ്രധാന വ്യവസായശാലകൾ എന്ന ടോപ്പിക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ടോപ്പിക്കാണ്, ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് ഇങ്ങനെയാണ്, ഓരോ വ്യവസായശാലയും അതിൻ്റെ സംസ്ഥാനം, സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും സഹായം നൽകിയ രാജ്യവുമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യത്തെ ഫിലായി ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണ്. ഏത് രാജ്യത്തിൻ്റെ സഹായം? റഷ്യയുടെ സഹായം. അടുത്ത ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ഏത് രാജ്യത്തിൻ്റെ സഹായം? റഷ്യയുടെ സഹായം. അടുത്ത് റൂർക്കേല ഒഡീഷയിലാണ്. അതിൻ്റെ സഹായം? ജർമ്മനിയുടെ സഹായം. ദുർഗാപൂർ എവിടെയാണ്? ബംഗാളിലാണ്. ഏത് രാജ്യത്തിൻ്റെ സഹായം? ബ്രിട്ടൻ്റെ സഹായം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഫിലായി ഛത്തീസ്ഗഡിലാണ്, റഷ്യയുടെ സഹായം. ബൊക്കാറോ ജാർഖണ്ഡിലാണ്, റഷ്യയുടെ സഹായം. റൂർക്കേല ഒഡീഷയിലാണ്, ജർമ്മനിയുടെ സഹായം. ദുർഗാപൂർ ബംഗാളിലാണ്, ബ്രിട്ടൻ്റെ സഹായം. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. അപ്പോൾ നോക്കാം. ആദ്യത്തത് ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറ എവിടെയെന്ന് വെച്ചാൽ, ഏത് ജില്ലയെന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയാണ്. അടുത്ത റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് റബ്ബർ റിസർച്ചാണ് കേട്ടോ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ കോട്ടയമാണ്. അടുത്ത കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ. അടുത്ത ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കണ്ണാറ. അടുത്ത കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ്. അടുത്ത കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ചൂണ്ടയിലാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പാമ്പാടുംപാറ ഇടുക്കി. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന കോട്ടയം. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കണ്ണാറ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന വെള്ളാനിക്കര. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടേൽ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ശ്രീകാര്യം തിരുവനന്തപുരം ജില്ല. അടുത്ത പുൽത്തേയില ഗവേഷണ കേന്ദ്രം ഓടക്കാലി. അടുത്ത കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രണ്ടിടത്താണ്, തിരുവല്ലയും അതുപോലെ തന്നെ മേനോൻപാറയും. അടുത്ത കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ആനക്കയം. അടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മൂന്ന് സ്ഥലം, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. അടുത്ത സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട്. ശ്രദ്ധിക്കൂ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, പുൽത്തേയില ഗവേഷണ കേന്ദ്രം ഓടക്കാലി, കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയും മേനോൻപാറയും, കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, നെല്ല് ഗവേഷണ കേന്ദ്രം കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പീച്ചി. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം പാറോട്ടുകോണം. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മയിലാടുംപാറ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അമ്പലവയലാണ്, അമ്പലവയൽ ഓർത്ത് വയ്ക്കുക. അടുത്ത വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പീച്ചി. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം പാറോട്ടുകോണം. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നോക്കാം. അടുത്ത് നോക്കുക, അടുത്ത ടോപ്പിക്ക് വനിതകൾ ഇന്ത്യയിൽ ആദ്യം എന്ന ടോപ്പിക്കാണ്. വനിതകൾ ഇന്ത്യയിൽ ആദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം ഓരോ പോയിന്റായി നോക്കാം. ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ്, ആദ്യ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി. അടുത്ത സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജ് ഫാത്തിമ ബിബി. ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ലീല സേത്ത്. ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടി. INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീര കുമാർ. ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ സുചേത കൃപലാനി. അടുത്ത സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജ് ഫാത്തിമ ബിബി. ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ലീല സേത്ത്. ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടി.
ഐഎൻസി പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു, ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ മീര കുമാർ, ആദ്യ വനിതാ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ പ്രതിഭ പാട്ടീൽ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കൂ. ആദ്യ വനിതാ ഗവർണർ, ഓക്കെ, ആദ്യ വനിതാ ഗവർണർ ആരെന്ന് വെച്ചാൽ സരോജിനി നായിഡു. ഐഎൻസി പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയും സരോജിനി നായിഡു ആണ്. അപ്പോൾ ആദ്യ വനിതാ ഗവർണർ ആരെന്ന് വെച്ചാൽ സരോജിനി നായിഡു ആണ്. ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത, ആദ്യ ഇന്ത്യൻ വനിതയാണ് ആശാപൂർണ ദേവി. ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അരുന്ധതി റോയ്. രാജ്യസഭയിലെ ആദ്യ വനിതാ ചെയർപേഴ്സൺ വയലറ്റ് ആൽവ. ഭാരതരത്ന നേടിയ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. ഒന്നുകൂടെ നോക്കൂ, ആദ്യ വനിതാ ഗവർണർ ആരെന്ന് വെച്ചാൽ സരോജിനി നായിഡു. ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആരെന്ന് വെച്ചാൽ ആശാപൂർണ ദേവി. ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് വെച്ചാൽ അരുന്ധതി റോയ്. രാജ്യസഭയിൽ ആദ്യ വനിതാ ചെയർപേഴ്സൺ ചോദിച്ചാൽ വയലറ്റ് ആൽവ. ഭാരതരത്ന നേടിയ ആദ്യ വനിത ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. ഓക്കെ, അപ്പോൾ അടുത്ത് പോയി നോക്കാം. അടുത്ത് ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ അപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. അപ്പോൾ ഈ നേതാക്കളുടെ പേരിൽ വരുന്ന വിമാനത്താവളങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹിയാണ്. നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗ. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ വിമാനത്താവളം പാട്ന. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ. രാജാ ഫോജ് അന്താരാഷ്ട്ര വിമാനത്താവളം ഭോപ്പാൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് വെച്ചാൽ ന്യൂഡൽഹി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്നൗ. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ വിമാനത്താവളം പാട്ന. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ. രാജാ ഫോജ് അന്താരാഷ്ട്ര വിമാനത്താവളം ഭോപ്പാൽ. അടുത്ത പോയിന്റ് നോക്കൂ. അടുത്ത വിശേഷണങ്ങളാണ്, അതായത് ഓരോ രാജ്യങ്ങളും അതായത് വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് വിശേഷണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ശ്രദ്ധിക്കാം. ആദ്യത്തത് വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്ന ലാസ ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്ന പാമീർ. യൂറോപ്പിൻ്റെ കളിക്കളം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ്. സുവർണ പഗോഡകളുടെ നാട്, സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന മ്യാൻമാർ. യൂറോപ്പിൻ്റെ പടക്കളം എന്നറിയപ്പെടുന്ന ബെൽജിയം. കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ഒസാക്ക. ഒസാക്ക അവിടെ ജപ്പാനാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്ന ലാസ, ലോകത്തിൻ്റെ മേൽക്കൂര പാമീർ, യൂറോപ്പിൻ്റെ കളിക്കളം സ്വിറ്റ്സർലൻഡ്, സുവർണ പഗോഡകളുടെ നാട് മ്യാൻമാർ, യൂറോപ്പിൻ്റെ പടക്കളം ബെൽജിയം, കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ, ഒസാക്ക. അടുത്ത പോയിന്റ് നോക്കൂ, കാറ്റിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന ചിക്കാഗോ. സുവർണ കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ. കഴുകന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന അൽബേനിയ. ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഭൂട്ടാൻ. പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന സൗത്ത് കൊറിയ. അനശ്വര നഗരം എന്നറിയപ്പെടുന്ന റോമാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, കാറ്റിൻ്റെ നഗരം ചിക്കാഗോ, സുവർണ കമ്പിളികളുടെ നാട് ഓസ്ട്രേലിയ, കഴുകന്മാരുടെ നാട് അൽബേനിയ, ഇടിമിന്നലിൻ്റെ നാട് ഭൂട്ടാൻ, പ്രഭാത ശാന്തതയുടെ നാട് സൗത്ത് കൊറിയ, അനശ്വര നഗരം റോ. ഓക്കെ, അപ്പോൾ 3-5 ടോപ്പിക്കുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.